ജൂലൈ 2 വിശുദ്ധ പ്രോചെസൂസും മർത്തീനിയാനും. 1-ാം നൂറ്റാണ്ടിലെ ഈ രണ്ട് രക്തസാക്ഷികളെ 4-ാം ശതാബ്ദത്തിനു മുൻപ് തന്നെ റോമൻ ക്രിസ്ത്യാനികൾ അത്യന്തം ആദരിച്ചിരുന്നുവെങ്കിലും അവരെപ്പറ്റി കാര്യമായ വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. മാമർട്ടിൻ ജയിലിൽ വേറെ 40 പേരോടുകൂടെ ഇവരുമുണ്ടായിരുന്നുവെന്നും അവരോടുകൂടെ ജയിലിലുണ്ടായിരുന്ന പത്രോസ് പൗലോസ് ലിഹന്മാർ അവരെ മാനസാന്തരപ്പെടുത്തിയെന്നും ഒരു ഐതിഹ്യമുണ്ട്. പാറയിൽ നിന്ന് അത്ഭുതകരമായി ഒഴുകിയ ജലം കൊണ്ടാണത്രേ അവരെ സ്നാനപ്പെടുത്തിയത്. അവരുടെ ജയിലർ പൗലിനൂസ് അവരോട് ക്രിസ്തുമതം ഉപേക്ഷിച്ച് ജൂപ്പിറ്ററിനെ ആരാധിക്കുവാൻ ഉപദേശിച്ചു. ക്രൂരമായി മർദ്ദിച്ചു നോക്കി. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് മർദ്ദനവേളയിൽ അവർ തുടർച്ചയായി ഉരുവിട്ടുകൊണ്ടിരുന്നു. തീരെ വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ വാളുകൊണ്ട് അവരുടെ കഥ അവസാനിപ്പിച്ചു. ലൂസിന എന്ന ഒരു സ്ത്രീ അവരുടെ ശരീരം തന്റെ പറമ്പിൽ സംസ്കരിച്ചു. 4-ാം ശതാബ്ദത്തിൽ അവരുടെ കബറിടത്തിങ്കിൽ ഒരു ബസലിക്ക നിർമ്മിക്കപ്പെട്ടു. മഹാനായ ഗ്രിഗറി തദവസരത്തിൽ അവരെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തി. 9-ാം ശതാബ്ദത്തിൽ അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിലേക്ക് മാറ്റി. പ്രാർത്ഥന. ജയിലർ ക്രൂരമായി മർദ്ദിച്ചപ്പോഴും കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നുരുവിട്ടുകൊണ്ട് സ്വന്തം പ്രാണനെ കർത്താവിന് സമർപ്പിച്ച പുണ്യാത്മാക്കളെ, സഹനവേളകളിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് അവിടുത്തെ പാടി സ്തുതിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കും നേടിത്തരണമേ.